ഇവിടെ ഒരു ഡോഗ് തന്റെ കുഞ്ഞിനെ ഒരു കുഴിക്കകത്ത് കൊണ്ടിടുന്നു. പക്ഷെ കുഞ്ഞ് വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഡോഗ് ഭയങ്കരമായി കുറച്ച് കുഞ്ഞിനെ അകത്തു പോകാൻ പറയുന്നു. എന്നിട്ട് അതിനെ ഇലകൾ വെച്ച് മൂടിയിട്ട് ആഹാരം അന്വേഷിച്ചു പോകുന്നു. വഴിയിൽ ഒരു ട്രാപ്പിനകത്ത് രണ്ട് ഹോട്ട് ഡോഗ്സ് ഇരിക്കുന്നത് കണ്ട് അത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ആ ട്രാപ്പിനകത്ത് തന്നെ കാല് വെച്ചാൽ കാല് കുടുങ്ങുമെന്ന് മനസ്സിലാക്കി അത് കാല് വെക്കാതെ മാറ്റുന്നു. എന്നിട്ട് ചുറ്റും നോക്കിയിട്ട് ഒരു കുഞ്ഞു തടി എടുത്തുകൊണ്ടുവന്ന് ആ ട്രാപ്പിലിട്ടിട്ട് ആ ഹോട്ട് ഡോഗ്സ് എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഡോഗിന്റെ മുന്നിൽ ഒരു കാട്ടുപന്നി വരുന്നു. അത് ഡോഗിനോട് ഫൈറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ കുഞ്ഞ് വിശപ്പ് കാരണം മയങ്ങി വീണിരിക്കുകയാണ്. അതിനുവേണ്ടി ഫുഡ് ചോദിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഡോഗ് ഒരു ഹോട്ട് ഡോഗ് ആ കാട്ടുപന്നിക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരെണ്ണം എടുത്ത് കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ ആ കുഴിയിൽ വന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞ് എവിടെയാണെന്ന് കാണിക്കുന്നു. അത് ആ കുഴിയിൽ നിന്ന് പുറത്ത് വന്ന് ദൂരെ ഒരിടത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഡോഗ് തന്റെ കുഞ്ഞിനെ അന്വേഷിച്ചു വരുന്നു. വരുന്ന വഴി നോക്കുമ്പോൾ രണ്ടുപേർ അതിനെ കണ്ട് അതിനെ പിടിക്കാനായി ഓടിക്കുന്നു. അതവരെ കണ്ട് പേടിച്ചോടുന്നു. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ ആ ഡോഗിനെ പിടിക്കുന്നു. അപ്പോൾ അവിടേക്ക് ആ കാട്ടുപന്നി വരുന്നു. ഇവർ അതിനെ കണ്ട് പേടിച്ചപ്പോൾ ഇവന്റെ പിടിവിട്ട് ഡോഗ് രക്ഷപ്പെടുന്നു. ആ കാട്ടുപന്നി ഡോഗ് ചെയ്ത സഹായത്തിന് പകരമായി ഇവന്മാരെ ഓടിച്ചിട്ടിരിക്കുന്നു. അതേസമയം ആ ഡോഗ് തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നു. കുഞ്ഞു കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വലിയൊരു പാമ്പ് ഇഴഞ്ഞു വരുന്നു. അത് ആ കുഞ്ഞിനെ കൊത്തുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഡോഗ് അവിടേക്ക് ഓടി വരുന്നു. വന്ന് നോക്കുമ്പോൾ കുഞ്ഞു മയങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചുറ്റും നോക്കി ഭയങ്കരമായി കുറച്ച് ആരെങ്കിലും സഹായത്തിന് വരുമോ എന്ന് നോക്കുന്നു. ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് കാട്ടിൽ നിന്ന് വളരെയധികം സ്പീഡിൽ ഓടുന്നു. അപ്പോൾ വഴിയിൽ ഈ ഡോഗിനെ ആദ്യം പിടിക്കാൻ വന്നവരെ കാണുന്നു. ഉടനെ അത് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് അവരുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നു. അവർ ആ കുഞ്ഞിനെ എടുത്ത് നോക്കിയിട്ട് ഇതിനെ പാമ്പ് കടിച്ചു. ഇതിനെ രക്ഷിക്കുന്നതിനായാണ് അമ്മ അവരുടെ അടുത്ത് കുഞ്ഞിനെ കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അവർ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് തിരികെ കൊടുക്കാതെ അതിനെയും കൊണ്ട് കാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വരുന്നു. അവർക്ക് ആ വലിയ ഡോഗിനെ ആവശ്യമായതുകൊണ്ട് കുഞ്ഞിനെ വെച്ച് ആ ഡോഗിനെ പിടിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും ഡോഗിന് അവരുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാനാവുന്നില്ല. അവർ ഒരു പഴയ ബിൽഡിംഗിൽ വന്ന് കുറെ ട്രാപ്പ് സെറ്റ് ചെയ്ത് കുഞ്ഞിനെ കാണിച്ച് ആ ഡോഗിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് ബുദ്ധിപൂർവ്വം എല്ലാ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടുന്നു. നോക്കുമ്പോൾ അവർ കുഞ്ഞിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ഒരു ബോക്സിൽ വെച്ച് ഇതിനെ പറ്റിക്കുകയായിരുന്നു. ആ ബോക്സിനകത്ത് കുഞ്ഞുണ്ടായിരുന്നില്ല. അവസാനം അത് കുഞ്ഞിനെ കണ്ടെത്തി അതിന്റെ അടുത്തേക്ക് വരുമെങ്കിലും ഇയാൾ അതിന്റെ കാലിൽ ഷൂട്ട് ചെയ്യുന്നു. പിന്നീട് അതിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്ക് അലിവ് തോന്നി അതിനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവസാനം ആ ഡോഗിന്റെ യഥാർത്ഥ ഓണർ അവിടെ പോലീസിനെയും കൊണ്ടുവരുന്നു. ആ രണ്ട് കള്ളന്മാരെയും അറസ്റ്റ് ചെയ്ത് ഡോഗിനെയും കുഞ്ഞിനെയും രക്ഷിക്കുന്നു.